എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്ക് ആണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ആകെ ഒറ്റ ഇൻഗ്രീഡിയന്റ് ഉള്ളൂ. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്താലാണ് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇതിന് മുഖക്കുരുള്ളവര് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകള്, പിന്നെ അല്ലാതെ വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കറുത്ത പാടുകളൊക്കെ ഫെയ്ഡ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ 2-3 ഷെയ്ഡ് ലൈറ്റർ ആക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പൊ കുറെ സംസാരിച്ച സമയങ്ങളായിരുന്നില്ല, നമുക്ക് പാക്ക് എങ്ങനെയാ നോക്കാം. ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് മാത്രം പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഉലുവയാണ്. ഇത് ഞാൻ കഴുകിയതിന് ശേഷം ഇതാ കുറച്ച് ഇതപ്പം കാണുന്നില്ലേ, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് വന്നിട്ട് ഒരു കുഞ്ഞി ടീസ്പൂണേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്താൽ മതി, ധാരാളമാണ്, നമുക്ക് ഒത്തിരി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പാലിലിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബെറ്റർ എനിക്ക് തോന്നുന്നത് കുറച്ച് പൊടിച്ച് വെച്ചിട്ട് അത് ഈ ഒരു പാലിലിടുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, കുതിരാനായിട്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെയിലുള്ള ആ ഒരു ഉലുവ എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ ജീരകം കൂടെ ആഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് അത് കാണിക്കാനത്. അപ്പോൾ പിറ്റേ ദിവസം 9 ഇതേപോലെയാണ് വരുന്നത്. നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക, അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് വന്നിട്ട് നല്ല തിക്ക് പേസ്റ്റൊന്നും ആവരുത്, എന്നാൽ ഭയങ്കര ലൂസിയും ആവരുത്. അതിൻ്റെ ആ ഒരു പൾപ്പ് നന്നായിട്ട് വേണം, ആ ഒരു വഴുവഴുത്ത ആ ഒരു ഇതില്, അതാണ് നമുക്ക് നമ്മുടെ സ്കിന്നിനെ സ്മൂത്തനാക്കാനായിട്ടും നല്ല ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇത്രയും പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാൻ എത്ര എടുത്തിട്ടുണ്ടായിരുന്നോ. ഇപ്പോൾ അരഞ്ഞ് വന്നപ്പോൾ, അതായത് കുതിർന്നിട്ട് അരഞ്ഞിട്ട് വന്നപ്പോൾ കണ്ടോ, ഇത് ഇത്രയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹെയർക്കും കൂടെ അപ്ലൈ ചെയ്യാം. ഇത് നല്ല കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. സംഭവം നമ്മുടെ ഫേസിലിടുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു ലെയർ അവിടെ ഫോം ആയിട്ടുണ്ടെന്ന്. അത്രയും ചെയ്താൽ മതി, വളരെ തിക്കായിട്ടൊന്നും ഇട്ടരുത്. കാരണം ഇത് ഫുള്ളും ഡ്രൈ ആവാനായിട്ടും നമ്മൾ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് ഇട്ടാൽ മതി. ഫുള്ളും ഡ്രൈ ആയി കഴിഞ്ഞാൽ തന്നെ ഇത് ഇളക്കിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കണ്ണിന് ചുറ്റും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഭയങ്കര ഡ്രൈയിങ് ഒക്കെയാണ്. അപ്പോൾ നല്ല രീതിക്ക് ഇടാൻ ഞാൻ നെക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നെക്കിൽ ഇടുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്രയും തന്നെ ബാക്കിയുണ്ട്, വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫേസിന് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൈയിട്ടിട്ട് ഇങ്ങനെ പാക്ക് എടുക്കാതിരിക്കുക. പിന്നീട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈയിട്ട് എടുക്കാതിരിക്കുക, കാരണം നാശമാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് വന്നിട്ട് ഞാൻ നമ്മുടെ ഹെയറിനും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഇത് ഒത്തിരി ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഫുൾ ഉണങ്ങിയിട്ടുമില്ല. അപ്പോൾ പക്ഷേ ഉണങ്ങിയ സ്ഥലത്ത് ആ ഒരു ഗ്ലേസിങ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കാം. മസാജ് മീൻസ് ജെൻറ്റിൽ സ്ക്രബ് ഇട്ടോ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇതുപോലെ ഉള്ളൊരു നനഞ്ഞ ടവല് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് ഏത് പാക്കായാലും കേട്ടോ, കാരണം നമുക്ക് അതപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക, എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഓടിക്കളിക്കുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൊഴു 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 ഭയങ്കര കൊഴു കൊഴുവായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും വെള്ളമൊഴിച്ച് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുരു ഫോം ആവാനായിട്ട് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളമൊഴിച്ച് എന്താ പറയുക, മുഖം നന്നായിട്ട് കഴുകണം. നമ്മൾ ഉണങ്ങിയ ഭാഗമില്ലേ, ഉണങ്ങിയ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഇതുണ്ടാവും, ആ ഒരു കൊഴുപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇതേപോലെയാണ് ഇരിക്കുന്നത്. പ്രത്യേകം പറയുകയാണ്, കുരുക്കളുള്ളവർ ഇത് ട്രൈ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ്. എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് ഉണ്ടെങ്കിലും എന്താ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും.